ഹലോ എല്ലാവർക്കും തിരുവോണാശംസകൾ. എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ഓണം അവിടെ ഇതാ നമ്മുടെ പൂക്കളം. എവിടെയാ പൂക്കളം? എവിടെയാ? ഈ ഓണത്തിന് ഞാൻ ആരെയും ക്ഷണിച്ചില്ല. കാരണം എന്താണെന്നറിയാലോ, കൊറോണ പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാൻ നിന്നില്ല. പിന്നെ ഇത് മോൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം, തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുട്ടിയെ മാത്രം വിളിച്ചു. അവരത് ഫോട്ടോനൊക്കെ പോസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് എനിക്ക് നല്ലൊരു പണി കിട്ടി. എന്താണെന്നറിയോ, കറണ്ട് ഉണ്ടായിരുന്നില്ല ഓണ ദിവസം. വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കാലത്ത് നേരത്തെ എണീച്ചു, കഷ്ണങ്ങളെല്ലാം മുറിച്ചു, എല്ലാം ആയി തേങ്ങ അരയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും കറണ്ട് പോയി. കാലത്ത് 7 മണിക്ക് കറണ്ട് പോയി. കറണ്ട് വന്നതോ വൈകുന്നേരം 6 മണിക്ക്. ഒരുപാട് ബുദ്ധിമുട്ടി. ഈ ഓണം ഞാൻ ഒരിക്കലും മറക്കില്ല. തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് 2 കൂട്ടൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മിക്കല്ല്, അമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മിക്കല്ലെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ലല്ലോ, എല്ലാത്തിനും ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്തോ ഒരു ബന്ധമില്ലാതെയാണല്ലോ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കണതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസെല്ലാം പോയി എന്ന് പറയുമ്പോൾ എൻ്റെ ഫോണിലായിരുന്നു. എൻ്റെ ഫോണിൽ വെള്ളം കയറി, അത് സ്വിച്ച് ഓഫായി, കേട് വന്നു പോയി. അപ്പോൾ ഒരുപാട് വീഡിയോസ് മിസ്സായിട്ടുണ്ട്. പൂക്കളിടുന്നതും കഷ്ണങ്ങൾ മുറിക്കുന്നതും എല്ലാം മിസ്സായി. അതാ ഞാൻ പറഞ്ഞത്, ഈ ഓണം ഞാൻ ഒരിക്കലും മറക്കില്ല. കഴിക്കട്ടെ, നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കണോ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ, കാരണം വിളമ്പിത്തരാൻ ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു, കുറച്ച് വൈകുമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നാൽ നമുക്ക് കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അധികം കഴിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോൾ മോൻ്റെ വേറെ ഒരു ഫ്രണ്ട്സ് വന്നു. അപ്പോൾ അവർ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഓണക്കളി കളിക്കാമെന്നൊരു പ്ലാൻ ചെയ്തു. ഈ കളിയാണ് സുന്ദരിക്കൊരു പൊട്ടുതൊടൽ. ജസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കളിച്ചു. ആഹാ, അവിടെ സുന്ദരിയെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നത് നല്ല സുന്ദരിയാണെന്ന്. Go straight. Wow. Next is.
അടിപൊളി. ഇവിടെ അല്ലല്ല, ഇതിൽ ജയിച്ച് ഞാൻ തന്നെയാണ്. കാരണം ആ ഞാൻ ഇവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പൊ ഞാൻ അതിന്റെ താഴെ നിർത്തിയില്ലേ? നീ ഇവിടെ, ഞാനിവിടെ. അപ്പൊ വിജി ഞാൻ ഇതിലിപ്പോ ആരും വിജയില്ല. അങ്ങനെയല്ല, ഏറ്റവും ക്ലോസ് ആയിക്കൊണ്ട് വരുന്ന ആളാ വിജയ്. ഞാൻ ഇവിടെ നിർത്തി തലയില്, നീ ഇവിടെ നിർത്തി പാറും കാണൊക്കെ ഇവിടെ നിർത്തി. അപ്പോ ഞാൻ സ്വയം വിജയ പ്രഖ്യാപിച്ചു, ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ മറക്കരുത്. അതൊന്ന് ക്ലിംഗ് ക്ലിംഗ്. അതെ.